നമസ്കാരം എന്തിനേയും കണ്ണടച്ച് എതിർക്കുക എന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകിച്ച് സഖാക്കന്മാർക്ക് ഇത് അല്പം കൂടുതലാണ് കമ്പ്യൂട്ടറിനും ട്രാക്ടറിനും തുടങ്ങി കേരളത്തിൽ ഇന്ന് നല്ലതെന്ന് ജനം വിലയിരുത്തുന്ന പദ്ധതികളുടെ എല്ലാം പിറകിൽ ഇത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ സമരകോലാഹലങ്ങൾ നടന്നില്ലെങ്കിൽ കൂടി കൊച്ചി മെട്രോ മുതൽ മുടതൻ ന്യായങ്ങൾ പറഞ്ഞ് വന്ദേ ഭാരതിനെ വരെ ചിലർ എതിർത്തിരുന്നു കമ്പ്യൂട്ടർ വന്നാൽ നാട്ടിൽ ജോലി ഇല്ലാതാകുമെന്ന് പറഞ്ഞ് അതിനെതിരെ സമരം നടത്തിയവർ പിന്നീട് അതിന്റെ പ്രയോക്താക്കളായി മാറി എന്നത് മറ്റൊരു ചരിത്രം എന്നാൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ് മലയാളികൾക്ക് എന്ന് അടച്ചാക്ഷേപിക്കാനും കഴിയില്ല പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ വില്ലന്മാരാകുന്നത് രാഷ്ട്രീയ പാർട്ടികളും തൊഴിൽ സംഘടനകളും ഒക്കെയാണ് ഇപ്പോൾ അത്തരത്തിൽ തൊഴിലാളി യൂണിയനുകളുടെ ഇടപെടൽ കൊണ്ട് നടപ്പിലാക്കേണ്ടിയിരുന്ന ഒരു വലിയ പദ്ധതി തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയാണ് ഉപേക്ഷിക്കുന്നത് ഇടതു സംഘടനകളുടെയും സി പി എം കേന്ദ്ര നേതൃത്വത്തിനെയും സമ്മർദ്ദ ഫലമായി വൈദ്യുതി സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളം ഉപേക്ഷിക്കുകയാണ് ഇതോടെ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി സംസ്ഥാനത്തിന് നഷ്ടമാവും സ്മാർട്ട് മീറ്റർ പദ്ധതിക്കുള്ള എണ്ണായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപയ്ക്ക് പുറമെ വൈദ്യുതി വിതരണ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൻപത് കോടിയുടെ പദ്ധതി ഉൾപ്പെടെയാണിത് തിരിച്ചടക്കേണ്ടതില്ലാത്ത രണ്ടായിരം കോടി രൂപയിലേറെ കേന്ദ്ര ഗ്രാന്റും കിട്ടുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കേരളം ഉടൻ കത്ത് നൽകുമെന്നാണ് വിവരം വൈദ്യുതി വിതരണ നവീകരണത്തിന് അറുപത് ശതമാനം ധനസഹായത്തോടെ കേന്ദ്രം അനുവദിച്ച പന്തിരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയും കിട്ടാതാവും ഇത് പ്രതീക്ഷിച്ച് കെ എസ് ഇ ബി തുടങ്ങി വെച്ച പല നവീകരണ പ്രവർത്തികളും മുടങ്ങും ചുരുക്കത്തിൽ യൂണിയനുകളെ പേടിച്ച് നേട്ടമാകേണ്ടിയിരുന്ന ഒരു വലിയ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്നു എന്നതാണ് അവസ്ഥ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കമെന്നത് മറ്റൊരു വസ്തുത കെ സി ബി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത് സ്മാർട്ട് മീറ്റർ ടോട്ടക്സ് മാതൃകയിൽ മാത്രമേ നടപ്പാക്കാവൂ എന്ന് ഊർജ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് സംസ്ഥാനങ്ങളെ അറിയിച്ചിരുന്നു സിഡാക് ഇത് നിർമ്മിക്കുന്നതിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ആറോളം കമ്പനികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഇടത് സംഘടനകൾ എതിർക്കുന്നത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്മാർട്ട് മീറ്ററിന് വില കുറവാണെന്നും അതാണ് കേരളത്തിൽ സ്ഥാപിക്കേണ്ടതെന്നുമാണ് ബോർഡിലെ സംഘടനകളുടെ വാദം സിഡാക് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് മീറ്റർ നിർമ്മിച്ച് കെ തന്നെ നടപ്പാക്കണമെന്നാണ് ഇവരുടെ വാദം എന്നാൽ വൈദ്യുതി വിതരണ കമ്പനി അറിയാതെ ഉപഭോക്താവിൽ നിന്നും ലഭിക്കുന്ന തുക മീറ്റർ സ്ഥാപിക്കുന്ന കമ്പനിക്ക് നൽകാനാവില്ലെന്നും പദ്ധതി രേഖയിലുണ്ട് ഉപഭോക്താവിൽ നിന്ന് വാടക ഈടാക്കണമെങ്കിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതിയും ആവശ്യമാണ് സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ആരോപിച്ചാണ് സ്മാർട്ട് മീറ്ററിനെ ഇടതു സംഘടനകൾ എതിർക്കുന്നത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വൈദ്യുതി മേഖലയിൽ വലിയൊരു മാറ്റത്തിന്റെ തന്നെ തുടക്കമാകുമായിരുന്നു ഈ പദ്ധതി സംസ്ഥാന മുപ്പത്തിയേഴ് ലക്ഷം ഉപഭോക്താക്കൾക്കാണ് ഒന്നാം ഘട്ടമായി സ്മാർട്ട് മീറ്റർ നൽകാൻ തീരുമാനിച്ചിരുന്നത് കെ എസ് ഇ ബി ഓഫീസിലിരുന്ന് വൈദ്യുതി ചാർജ് ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഡിജിറ്റൽ മീറ്ററിംഗ് ഉപകരണമാണ് സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്ററിൽ പ്രീപെയ്ഡ് സൗകര്യം ഉള്ളതിന് വൈദ്യുതി ഉപയോഗം ഉപഭോക്താക്കൾക്ക് നിരീക്ഷിക്കാനും കഴിയും മൊബൈൽ ആപ്പുകളും ഇതിനായി ഉപയോഗിക്കാം ഓഫീസിൽ ഓഫീസിലിരുന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും എത്ര വൈദ്യുതി ഉപയോഗിച്ചു എന്ന് കണക്കാക്കാനും ബോർഡ് അധികൃതർക്ക് കഴിയും ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ഒരു മാസം കഴിയുമ്പോഴാണ് ബോർഡിന് പണം ലഭിക്കുന്നത് പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ വന്നാൽ പണം അഡ്വാൻസ് ആയി ലഭിക്കും ഈ സംവിധാനം വരുന്നതോടെ ഉപയോഗശേഷം പണം നൽകുന്ന നിലവിലെ സമ്പ്രദായം അവസാനിക്കും വൈദ്യുതി വാങ്ങി ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മീറ്ററിൽ പണമില്ലെങ്കിൽ വീട്ടിൽ തന്നെ കറണ്ട് ഇല്ലാതാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഇത്തരം ഒരു പദ്ധതിയാണ് കേരളം ഇപ്പോൾ ഉപേക്ഷിക്കുന്നത് ഇതോടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടും നടപ്പാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറി